ഉടനെയുടെ യാഗത്തിന്റെ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. അപ്പോ നമ്മുടെ ആരാധനയുടെ സൗരഭ്യവാസന ദൈവസന്നിധിയിൽ എത്തിയാൽ ശാപം മാറും. ജീവിതത്തിലുള്ള സകലവിധ ശാപങ്ങളും മാറണമെങ്കിൽ ആമീൻ, നമ്മുടെ സൗരഭ്യം, ആരാധനയുടെ സൗരഭ്യം ദൈവസന്നിധിയിലെത്തണം. മനുഷ്യനെ ദൈവം നിർമ്മിച്ചത് ദൈവത്തെ സ്തുതിയെ വർണ്ണിക്കുവാനാണ്, ദൈവത്തെ ആരാധിക്കുവാനാണ്. പക്ഷെ ഈ ആരാധന സ്വർഗത്തിലെത്തുമ്പോൾ, ആരാധനയുടെ സൗരഭ്യവാസന ദൈവം മണത്തറിഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ഹൃദയത്തിൽ തീരുമാനിച്ചു, ഇനി ഭൂമിയെ ശപിക്കയില്ല. രണ്ടാമത് ഒരു തീരുമാനമെടുത്തു, ഇനി ഇപ്പോൾ ചെയ്തതുപോലെ സർവ ജീവജന്തുക്കളെയും ഞാൻ നശിപ്പിക്കയില്ല. മൂന്നാമതൊരു തീരുമാനമെടുത്തു, ഭൂമി ഉള്ള കാലമൊക്കെയും വിതയും കൊയ്ത്തും പകലും രാത്രിയും ശീതകാലവും ഉഷ്ണകാലവും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം അറിയണം, ഭൂമി ഉള്ള കാലം നമുക്കറിയാം, ഭൂമി എന്നുമില്ല. ഭൂമിയും അതിൻ്റെ പണികളും വെന്തു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ഈ ആകാശം ഒഴിയും, ഈ ഭൂമി ഒഴിയും. ഇത് ഒഴിഞ്ഞു പോകുന്നത് വരെയും ആമേൻ, ഇക്കാര്യങ്ങൾ നിൽക്കും, നിലനിൽക്കും എന്നരുളി ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാഗത്തിന്റെ സുഗന്ധവാസന, യാഗത്തിന്റെ സൗരഭ്യവാസന ദൈവം മണത്തറിഞ്ഞപ്പോൾ ഇനി ശപിക്കയില്ല. ഹല്ലേലൂയ. അപ്പൊ ശരിയായി നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ മേലുള്ള ശാപമെല്ലാം കർത്താവ് തൂത്തെറിഞ്ഞിട്ട് ശാപത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിമോചനവും വിടുതലും കിട്ടുമെന്നല്ലേ അതിൻ്റെ അർത്ഥം?